ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയിൽ റെസ്പോൺസ് ഓഫ് ആർ എൽ ആർ സി ആർ എൽ സി സർക്യൂട്ട്സ് ടു വേരിയസ് ഇൻപുട്സ്, അതിൻ്റെ പാർട്ട് 3 ആണ്. ഓൾറെഡി ഒരു പാർട്ട് 1 2 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആ പാർട്ട് ഒന്ന് വാച്ച് ചെയ്യുക. ഇന്നത്തെ സെഷനിൽ രണ്ട് ടിപ്പിക്കൽ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ ആണ്. ഇമ്പൾസ് ഇൻപുട്ടും സ്റ്റെപ്പ് ഇൻപുട്ടും കൊടുക്കുന്ന കേസിൽ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ: എ ഇമ്പൾസ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു ദ നെറ്റ്വർക്ക്, ഫൈൻഡ് കറണ്ട് ഐ ഓഫ് ടി. ഐ ഓഫ് ടി അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കേസിൽ നമുക്ക് ഒരു ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പം അതിൻ്റെ കറണ്ട് ഐ ഓഫ് ടിയുടെ എക്സ്പ്രഷൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പം തന്നിരിക്കുന്നത് ഒരു ആർ എൽ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, സൊല്യൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് വി ഓഫ് ടി. ദിസ് ഈസ് അവർ വി ഓഫ് ടി. വി ഓഫ് ടി ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇവിടെ എന്താണ്? ഇമ്പൾസ് ഇൻപുട്ടാണ്. ഓക്കെ, ഡെൽറ്റ ടി ആണ്. ഇമ്പൾസ് മീൻസ് ഡെൽറ്റ ടി ആണ്. അപ്പൊ അത് ആ ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള ഈ കറണ്ട് ഐ ഓഫ് ടി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇമ്പൾസ് ഇൻപുട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 0 മാത്രമേ ഒരു ഹൈ വാല്യൂ കാണത്തുള്ളൂ. അതാണ് ഈ ഇമ്പൾസ് ഇൻപുട്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ സ്വിച്ച് ഉണ്ട്. ഇപ്പൊ ഇമ്പൾസ് വരുന്ന കേസിലായിരിക്കും എന്ത് വരുന്നത്? ആ സ്വിച്ച് ക്ലോസ്ഡ് ആവുന്നത്. ഓക്കെ, ടി ഈക്വൽ ടു 0 ഹൈ വരുത്തുള്ളൂ. ഇപ്പൊ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മൾ നോർമലി അതിന്റെ ട്രാൻസിയന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കേസിൽ ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുന്ന കേസിൽ മാത്രമേ എന്ത് കാണത്തുള്ളൂ? ആ സ്വിച്ച് ക്ലോസ്ഡ് ആകത്തുള്ളൂ. അല്ലാത്ത കേസിൽ സ്വിച്ച് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അതുമല്ല എപ്പോഴും ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുന്ന കേസിൽ അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിരിക്കും. ഈ ടി ലെസ് ദാൻ വാല്യൂലെല്ലാം എന്താണ്? ആ സ്വിച്ച് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റോമെയിൻ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. അപ്പം അതിന്റെ കറസ്പോണ്ടിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. ഇപ്പൊ വി ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ടീന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ 1 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ കറസ്പോണ്ടിങ് എസ്റ്റോമെയിൻ ഡ്രോ ചെയ്യുക. എസ്റ്റോമെയിന് ഇപ്പം വി ഓഫ് ടി എന്താവും? വി ഓഫ് എസ് ആവും. പ്ലസ് മൈനസ് വി ഓഫ് എസ്. ഇവിടെ വി ഓഫ് എസിന്റെ വാല്യൂ 1 ആണ്. സ്വിച്ച് ഇമ്പൾസ് കൊടുക്കുന്ന കേസിൽ ക്ലോസ്ഡ് ആവും. ഓക്കെ, ആറ് എന്ത് തന്നെയായിട്ട് വരും? ആറായിട്ട് തന്നെ വരും. ദാറ്റ് ഈസ് 1 ohm തന്നെ. ഈ ആറും എന്തായിട്ട് വരും? 1 ohm തന്നെ. ഇനി ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ എസ്റ്റോമെയിൻ വരുമ്പോഴത്തേക്ക് എൽ എസ് പ്ലസ് ഒരു സീരീസ് വോൾട്ടേജ് സോഴ്സ് ആണ് വരുന്നത് ഇനിഷ്യൽ കണ്ടീഷൻ ഉള്ള കേസിൽ. ഇപ്പൊ ഇമ്പൾസ് ഇൻപുട്ടിന്റെ കേസിൽ ഇനിഷ്യൽ കണ്ടീഷൻസ് 0 ആയിരിക്കും. അപ്പൊ എന്ത് മാത്രമേ വരുത്തുള്ളൂ? എൽ എസ് മാത്രമേ വരുത്തുള്ളൂ. ഇവിടെ എല്ലിന്റെ വാല്യൂ 2 ആണ്. സോ 2 S എന്ന് വരും. ഓക്കെ, ഈ ഐ ഓഫ് ടി എന്തായിട്ട് മാറും? ഐ ഓഫ് എസ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് എസ് ഡൊമെയിൻ സർക്യൂട്ട്. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്തത്? ഫസ്റ്റ് ഒരു ഇമ്പൾസ് ഇൻപുട്ട് കൊടുത്തു. അപ്പൊ വി ഓഫ് ടിക്ക് നമ്മൾ ഡെൽറ്റ ടി എന്നെടുത്തു. അപ്പൊ ഡെൽറ്റ ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ടി ഈക്വൽ ടു 0 മാത്രമേ ആ സ്വിച്ച് എന്താവത്തുള്ളൂ? ക്ലോസ്ഡ് ആവത്തുള്ളൂ. ബാക്കി കണ്ടീഷൻസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയിരിക്കും. ഇനിഷ്യൽ കണ്ടീഷൻസ് 0 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു? ഇതിന്റെ കറസ്പോണ്ടിങ് നമ്മൾ എസ്റ്റോമെയിൻ കൺവേർട്ട് ചെയ്ത് വി ഓഫ് ടീൻ്റെ വി ഓഫ് എസ്. വി ഓഫ് എസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡെൽറ്റ ടീൻ്റെ ലാപ്ലാസ് 1 ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇമ്പൾസ് എടുക്കുമ്പോഴത്തേക്ക് സ്വിച്ച് ക്ലോസ്ഡ് ആവും. ഓക്കെ, ടി ഈക്വൽ ടു 0 സ്വിച്ച് ക്ലോസ്ഡ് ആവും. റെസിസ്റ്ററിന് റെസിസ്റ്റർ 6 1 ohm തന്നെ. ഈ റെസിസ്റ്ററും 1 ohm തന്നെ. ഇൻഡക്ടർ എൽ എസ് വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഒന്ന് വന്നേനെ. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻസ് 0 ആണ് ഇമ്പൾസ് ആയതുകൊണ്ട്. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഇങ്ങനെ ഒരു കറസ്പോണ്ടിങ് എസ് ഡൊമെയിൻ കിട്ടും. ഇനി ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കറണ്ട് ഐ ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമുക്ക് എസ് ഡൊമെയിനിൽ ഐ ഓഫ് എസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഐ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടെർമിനൽ അക്രോസ് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ ഓഫ് എസ് എന്ന് പറയുന്നത്. ഇതിനെ അക്രോസ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് നമ്മളുടെ ഐ ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഐ ഓഫ് എസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വി ഡിവൈഡ് ബൈ ഇസഡ് എന്ന് എഴുതിക്കൂടെ? ഈ പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? 1 volt തന്നെ ആയിരിക്കും. കാരണം ഇവിടെ 1 volt അല്ലേ. ഇതിന്റെ കേസിൽ എന്തായിരിക്കും? 1 volt ആയിരിക്കും. സോ 1 divided by ഇസഡ്. ഇസഡ് മീൻസ് 1 plus 2S. 1 plus 2S എന്ന് വരും. ഐ ഓഫ് എസ് ഈക്വൽ ടു 1 by 2S plus 1 എന്ന് വരും. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉള്ളത് ഈ എസ് പ്ലസ് ടേംസിനെ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ഉള്ള കോഎഫിഷ്യന്റ് വരുവാണെങ്കിൽ എസിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ 2 common എടുക്കും അല്ലേ. ഇവിടെ 2 common എടുക്കുമ്പോഴത്തേക്ക് എസ് പ്ലസ് 1 by 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 എന്ന് വെച്ചാൽ 0.5 ഡിവൈഡ് ബൈ എസ് പ്ലസ് 0.5 എന്ന് വരും.
ദാറ്റ് ഈസ് ഐ ഓഫ് എസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 0.5 എന്ന് വരും. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എന്താണ് ഐ ഓഫ് ടി. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ഐ ഓഫ് ടി ഈക്വൽ ടു 0.5 ഇ റേസ്റ്റ് മൈനസ് 0.5 ടി യു ഓഫ് ടി എന്നിട്ട്. ഇതാണ് നമ്മളുടെ ആൻസർ. 0.5 ഇ റേസ്റ്റ് മൈനസ് 0.5 ടി യു ഓഫ് ടി എന്നിട്ട്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഇമ്പൾസ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു ഗിവൺ സർക്യൂട്ട്. ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ആൾസോ ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ വെൻ സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. ഇപ്പോൾ രണ്ട് കേസ് ഉണ്ട്. ഫസ്റ്റ് ഇമ്പൾസ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഈ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ വി സി ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുശേഷം സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള കേസ് അപ്പോൾ ഉള്ള വി സി ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ സൊല്യൂഷനിലേക്ക് പോവാം. ഇപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് എന്താണ്? കേസ് 1, വെൻ ഇമ്പൾസ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. വെൻ ഇമ്പൾസ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. ഇപ്പൊ ഈ വി ഓഫ് ടി എന്ന് വെച്ചാൽ ഇമ്പൾസ് ഇൻപുട്ട് ആകുമ്പോൾ ഡെൽറ്റ ടി വരും. ഇപ്പൊ വി ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വരും. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം ഇമ്പൾസ് എന്ന് വെച്ചാൽ ടി ഈക്വൽ ടു 0 മാത്രമേ ഹൈ വാല്യൂ വരത്തുള്ളൂ. അതിന് ഇനിഷ്യൽ കണ്ടീഷൻസ് 0 ആണ്. ഇനിഷ്യൽ കണ്ടീഷൻസ് 0 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പം ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുന്ന കേസിൽ എന്തായിരിക്കും? സ്വിച്ച് ക്ലോസ് ആവും. ഓക്കെ, സ്വിച്ച് ക്ലോസ് ആവും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എസ് ഡൊമെയിൻ ഫിഗർ നമ്മൾ വരയ്ക്കണം. അതാണ് നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. ഈ വി ഓഫ് ടീൻ്റെത് എന്തായിട്ട് വരും? പ്ലസ് മൈനസ് വി ഓഫ് എസ് ആയിട്ട് വരും. ഇമ്പൾസ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പം സ്വിച്ച് ക്ലോസ് ആവും. റെസിസ്റ്റർ 2 ohm തന്നെ ആയിരിക്കും. ഇൻഡക്ടർ എന്തായിട്ട് മാറും? LS ആയിട്ട് മാറും. ഇവിടെ L 1 ആണ്, അപ്പോൾ S ആയിട്ട് മാറും. ഇനിഷ്യൽ കണ്ടീഷൻ 0 ആയതുകൊണ്ട് എൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കണ്ട. അതുപോലെ കപ്പാസിറ്റർ, കപ്പാസിറ്റർ 1/CS ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ സോ 1/S ആയിട്ട് മാറും. 1/S അതിൻ്റെ എസ് ഇനിഷ്യൽ കണ്ടീഷൻ എടുക്കണ്ട, ഇമ്പൾസ് ഇൻപുട്ട് ആയതുകൊണ്ട്. ഓക്കെ, എസ് ഡൊമെയിൻ സർക്യൂട്ട് ഇങ്ങനെ വരും. ഐ ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഓഫ് എസ് ആവും. അതുപോലെ നമ്മൾ വി സി ഓഫ് ടി എന്നുള്ളത് ഇവിടെ എന്താവും? വി സി ഓഫ് എസ് ആവും. പ്ലസ് മൈനസ് വി സി ഓഫ് എസ് ആവും. നമുക്ക് ഈ വി സി ഓഫ് എസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് കേസിൽ ഇമ്പൾസ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കേസിൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. എന്തൊക്കെ ചെയ്തത്? ഫസ്റ്റ് കേസിൽ ഇവിടെ ഇമ്പൾസ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന കേസാണ്. അപ്പോൾ നമ്മൾ അതിന് ഇനിഷ്യൽ കണ്ടീഷൻ കാണത്തില്ല. വി ഓഫ് ടി ഡെൽറ്റ ടി ഓഫ് എടുത്തു. വി ഓഫ് എസ് എന്ന് വെച്ചാൽ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ വി ഓഫ് എസ് കൊടുത്തു. ഇമ്പൾസ് കൊടുക്കുമ്പോഴത്തേക്ക് സ്വിച്ച് ക്ലോസ് ആവും. റെസിസ്റ്ററിൽ 2 ohm വരും. ഇൻഡക്ടർ LS, ഇനിഷ്യൽ കണ്ടീഷൻ 0 ആണ്. ഇമ്പൾസ് ഇൻപുട്ട് ആയതുകൊണ്ട് സോ എസ് വരും. കപ്പാസിറ്റർ ഉണ്ട്, 1/CS. സി 1 ആയതുകൊണ്ട് 1/S വരും. ഐ ഓഫ് ടി ഐ ഓഫ് എസ് ആവും. വി സി ഓഫ് ടി വി സി ഓഫ് എസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് എന്താ ഈ വി സി ഓഫ് എസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വി സി ഓഫ് എസ് ഈക്വൽ ടു, ഇതിനകത്ത് ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, വി എസിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, വി എസിൻ്റെ വാല്യൂ 1 ആണ്. സോ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു വോൾട്ടേജ് ഡിവൈഡർ റൂൾ നമുക്ക് യൂസ് ചെയ്യാം. വോൾട്ടേജ് ഡിവൈഡർ റൂള്. ഓക്കെ, ഇപ്പോഴത്തേക്ക് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏതിലേക്കൂടെ അക്രോസ് ഉള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ളതാണ്. അതായത് ഈ 1/S അക്രോസ് ഉള്ള വോൾട്ടേജാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് 1/S ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇംപിഡൻസ്, ദാറ്റ് ഈസ് 2+S+1/S വരും. 2+S+1/S എന്ന് വരും. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 1/S²+2S+1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു S+1 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ വി സി ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സി ഓഫ് എസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 1/S+1 ദ ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് വി സി ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഇവിടെ വി സി ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. ഇപ്പോൾ 1/S+A നമുക്കറിയാം ഇ റേസ്റ്റ് -8 ആണ്. അതിൻ്റെ സ്ക്വയർ വരുമ്പം ടി കൂടി വരും. ഓക്കെ, ഇപ്പം ഇവിടെ എ എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പം വി സി ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടും? ടി ഇൻറ്റു ഇ റേസ്റ്റ് -T യു ഓഫ് ടി എന്നിട്ട്. ഇതാണ് ഒരു ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുന്ന കേസിൽ, ഇമ്പൾസ് റെസ്പോൺസ് വരുന്ന കേസിൽ അതിൻ്റെ കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താ? ഈ വി സി ഓഫ് ടി തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം വെൻ സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. ഓക്കെ,
ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതോ ഇമ്പൾസ് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. നോർമലി നമ്മൾ ഇമ്പൾസ് റെസ്പോൺസിനെ ഈ എച്ച് ഓഫ് എൻ എന്ന് പറയും, അതിൻ്റെ ഇപ്പം ലാപ്ലാസ് ഡൊമെയ്ൻ ആണ്. ഓക്കെ, ഇവിടെ കിട്ടിയത് ലാപ്ലാസ് ഡൊമെയ്ൻ ആണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എച്ച് ഓഫ് എസ് ആണ്. ഓക്കെ, ഇതിനെങ്ങനെ നമുക്ക് ഒരു എച്ച് എസ് ആയിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇൻപുട്ട് എക്സ് ഓഫ് എസ്, ഔട്ട്പുട്ട് വൈ ഓഫ് എസ്. ഈ സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെൻ സ്റ്റെപ്പ് ഇൻപുട്ട് ഈ സപ്ലൈ എന്നാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പ് മീൻസ് യു ഓഫ് ടി ആണ്. അതിൻ്റെ ലാപ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൺ ബൈ എസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ എച്ച് എസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എച്ച് എസ് എന്ന് വെച്ചാൽ എന്താ കിട്ടിയത്, വൺ ഡിവൈഡ് ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഇൻപുട്ട് എന്താണ്, സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്താൽ ഒരു വൺ ബൈ എസും കൂടെ. ഓക്കെ, അപ്പോൾ വൈ ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ ഓഫ് എസ് കിട്ടാൻ വേണ്ടി ഈ എക്സ് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ കൊടുത്തത്, സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുത്തത്. അപ്പോൾ ആ ഒരു വൺ ബൈ എസും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, വൺ ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഒരു ഇമ്പൾസ് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ ഫാക്ടറിൻ്റെ കൂടെ ഈ വൺ ബൈ എസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് കേസിൽ വി സി ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും, വൺ ബൈ എസ് ഇൻറ്റു വൺ ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കും, ദാറ്റ് ഈസ് എ ബൈ എസ് പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ബി ബൈ എസ് പ്ലസ് വൺ പ്ലസ് സി ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ രീതിയിലാണ് നമ്മൾ എ ബി സി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ വി സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിനകത്ത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ റൂൾസ് യൂസ് ചെയ്ത് എ ബി സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം എയുടെ വാല്യൂന് കിട്ടിയത് വൺ, ബിയുടെ വാല്യൂ മൈനസ് വൺ, സിയുടെ വാല്യൂ മൈനസ് വൺ ആണ് കിട്ടിയത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി സി ഓഫ് എസ് ഈക്വൽ ടു വൺ ബൈ എസ് പ്ലസ് മൈനസ് വൺ ബൈ എസ് പ്ലസ് വൺ പ്ലസ് മൈനസ് വൺ ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വി സി ഓഫ് ടി ആണ്, വി സി ഓഫ് ടി ആണ്. അപ്പം അതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കുക. അപ്പം വി സി ഓഫ് ടി ഈക്വൽ ടു വൺ ബൈ എസിൻ്റെ യു ഓഫ് ടി ആണ് മൈനസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി മൈനസ് നേരത്തെ ചെയ്ത പോലെ തന്നെ വൺ ബൈ എസ് പ്ലസ് വണ്ണിൻ്റെ ഇ റേസ് ടു മൈനസ് ടി ആണ്. സ്ക്വയർ വരുമ്പോഴത്തേക്ക് ടി മൾട്ടിപ്ലൈ ചെയ്ത് വരും. സോ മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. ഇതാണ് സെക്കൻഡ് കേസിൽ കഴിയുമ്പം അതിൻ്റെ കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ആണ്. യു ഓഫ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി മൈനസ് ടി ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് ടിപ്പിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്തത്, ഇമ്പൾസ് ഇൻപുട്ടും സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെയും കേസിൽ. അപ്പോൾ ഇമ്പൾസ് ഇൻപുട്ട് ആണെങ്കിൽ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് സീറോ ആയിരിക്കും. കാരണം ടി ഈക്വൽ സീറോയിൽ മാത്രമേ അതിന് വാല്യൂസ് വരത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തോണം. അപ്പോൾ അതിനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ ഏത് എക്സ്പ്രഷൻ ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യുള്ളതനുസരിച്ച് നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ടൈം ഡൊമെയിനിലെ വാല്യൂ കിട്ടും. ഇപ്പോൾ സെക്കൻഡിൻ്റെ കേസിൽ രണ്ട് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇമ്പൾസ് ഇൻപുട്ട് എടുത്തു. ഇപ്പം ഡെൽറ്റ ടി വി ഓഫ് ടി ഡെൽറ്റ ടി ആയിട്ട് കൊടുത്തു. വി ഓഫ് എസ് എന്ന് വെച്ചാൽ വൺ വരും. ഇമ്പൾസ് ഇടുമ്പോഴത്തേക്ക് ഇനിഷ്യൽ കണ്ടീഷൻ സീറോ ആണ്. അതനുസരിച്ച് അതിൻ്റെ എസ് ഡൊമെയിൻ ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഇൻഡക്ടർ എൽ എസ് ആയിട്ടും കപ്പാസിറ്റർ വൺ ബൈ സി എസ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. ഇനിഷ്യൽ കണ്ടീഷൻസ് ഇല്ല ഇമ്പൾസ് ഇൻപുട്ടിൻ്റെ കേസിൽ. എന്നിട്ട് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വി സി ഓഫ് ടി ആണ്. സോ വി സി ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ വി സി ഓഫ് ടി. സെക്കൻഡ് കേസിൽ സ്റ്റെപ്പ് ഇൻപുട്ടാണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഓൾറെഡി ഇമ്പൾസ് ഇൻപുട്ടിൻ്റെ എച്ച് എസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ യു ഓഫ് എസ് ഇവിടെ എക്സ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് കേസിൽ യു ഓഫ് ടി ആണ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ലാപ്ലാസ് എന്ന് വെച്ചാൽ വൺ ബൈ എസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വൺ ബൈ എസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വി സി ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ബൈ എസ് ഇൻറ്റു വൺ ബൈ എസ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ വരും. അത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ റൂൾ അപ്ലൈ ചെയ്ത് എ ബി സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ബിടെക് മീഡിയ സി.